നാലാംഘട്ട തിരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞതോടെ വിചാരിച്ച രീതിയിൽ കാര്യങ്ങൾ നീങ്ങിയിട്ടില്ലെന്ന ആകുലതയിലാണ് ബി ജെ പി. പോളിംഗ് സ്റ്റേഷനിലേക്ക് ആളുകൾ എത്തുന്നതിനുള്ള മടിയും പല സംസ്ഥാനങ്ങളിലെയും രാഷ്ട്രീയം ബി ജെ പിക്കെതിരായി തിരിയുന്നതും പാർട്ടി കേന്ദ്ര നേതൃത്വത്തിനെ അങ്കലാപ്പിലാക്കിയിട്ടുണ്ട്. ബി ജെ പിക്ക് മാത്രമല്ല, രാജ്യത്ത് സ്റ്റോക്ക് മാർക്കറ്റിലും കാര്യങ്ങൾ ബി ജെ പിക്കും കോർപ്പറേറ്റ് മുതലാളിമാർക്കും അനുകൂലമല്ലെന്ന് കണ്ട് കാറ്റ് മാറി വീശുന്നതിന്റെ സൂചനകളുണ്ട്. ഓഹരി വിപണിയിലെ നെഗറ്റീവ് വൈബ് ഏകപക്ഷീയമായ ഒരു വിജയത്തിലേക്ക് ബി ജെ പി പോകില്ലെന്നതിന്റെ സൂചനയുടെ ബാക്കിപത്രമായാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. 9 സംസ്ഥാനങ്ങളിലായി 96 സീറ്റിലാണ് നാലാംഘട്ടത്തിലെ വോട്ടെടുപ്പ് പൂർത്തിയായത്. 543 ലോക്സഭാ സീറ്റുകളിൽ 381 വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. അതായത് രാജ്യത്തെ ആര് ഭരിക്കണമെന്ന് നിശ്ചയിക്കുന്ന ഭൂരിഭാഗം സീറ്റുകളുടെയും വോട്ട് പെട്ടിയിലായി കഴിഞ്ഞു. ഇനി 3 ഘട്ടങ്ങൾ കൂടി കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് കഴിയും. 162 മണ്ഡലങ്ങൾ കൂടിയാണ് ഭാഗധേയം നിർണ്ണയിക്കാൻ ബാക്കിയായുള്ളത്. ആദ്യഘട്ടത്തിലെ തിരഞ്ഞെടുപ്പിന് പിന്നാലെ 2014 പിന്നീട് 2019 കണ്ട മോദി മാജിക്കും ബി ജെ പി ട്രെൻഡും ഇക്കുറി കാണാനില്ലെന്ന് പാർട്ടിക്ക് തന്നെ വ്യക്തമായി. ആദ്യഘട്ടത്തിൽ മിഷൻ 400, അബ് കി ബാർ ചാർ സൌ പാർ എന്നൊക്കെ പറഞ്ഞ് പ്രചാരണത്തിനിറങ്ങിയവർ പയ്യെ സാമുദായിക ധ്രുവീകരണം കൊണ്ട് മാത്രമേ തങ്ങൾക്ക് വോട്ട് വീഴുവെന്ന് കണ്ട് പച്ചയ്ക്ക് വർഗീയത പറഞ്ഞിറങ്ങി. കോൺഗ്രസ് ജയിച്ചാൽ ഭൂരിപക്ഷ സമുദായത്തെ അവഗണിച്ച് മുസ്ലിങ്ങൾക്ക് എല്ലാം നൽകുമെന്നും സ്വത്തും സ്വർണവുമെല്ലാം കണക്കെടുപ്പ് നടത്തി മുസ്ലിങ്ങൾക്ക് വീതം വയ്ക്കുമെന്നുമെല്ലാം രാജ്യത്തെ പ്രധാനമന്ത്രി തിരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിൽ പറഞ്ഞു നടന്നു. ഇത്തരത്തിൽ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ വിചാരിച്ച രീതിയിൽ ഏറ്റില്ലെന്ന് കണ്ട് മോദി ഗ്യാരണ്ടിയുമായി വികസനം പറഞ്ഞിറങ്ങിയ ബി ജെ പി വർഗീയ ധ്രുവീകരണം ഏറ്റവും ഭീകരമായി നടത്തിക്കൂടിയാണ് തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഒടുവിൽ അദാനി മോദി ബന്ധത്തെ കടന്നാക്രമിക്കുന്ന രാഹുൽ ഗാന്ധിയെ വീഴ്ത്താൻ തന്റെ കോർപ്പറേറ്റ് സൗഹൃദത്തെ പോലും വിട്ട് അദാനിയും അംബാനിയും ട്രെക്കിൽ കോൺഗ്രസിന് എത്ര പണം നൽകിയെന്നുവരെ മോദി ചോദിച്ചു. അത്തരത്തിൽ കോൺഗ്രസിനാണ് കോർപ്പറേറ്റ് ബന്ധമെന്ന് സ്ഥാപിക്കാനുള്ള മോദിയുടെ ധൃതിയും അപകടഭീതിയും നാലാം ഘട്ടത്തിന് മുമ്പായി കണ്ടു. തിരിച്ച് എങ്കിൽ അദാനിയുടെയും മറ്റ് അക്കൗണ്ടും ഓഫീസും ഇഡിയെ കൊണ്ട് പരിശോധിപ്പിക്കൂവെന്ന രാഹുലിന്റെ വെല്ലുവിളിയിൽ മോദിയുടെ പത്തി താണു. കോൺഗ്രസ് അതൊരു പ്രചാരണ ആയുധമാക്കി ആന്ധ്രയിലും തെലങ്കാനയിലും മഹാരാഷ്ട്രയിലും എല്ലാം തിരിച്ചടിച്ചപ്പോൾ പോയതിനേക്കാൾ വേഗത്തിൽ തിരിച്ചു വന്ന ബൂമറാങ്ങായി കോൺഗ്രസിന് ട്രെക്കിൽ പണം കിട്ടിയെന്ന മോദി പരിഹാസം. പിന്നീട് അങ്ങോട്ട് ബീഹാറിലും മറ്റും വോട്ട് പിടിക്കാൻ അമ്പലം വിട്ട് ഗുരുദ്വാരയിലേക്ക് കയറിയ മോദിയെ കാണാനായി. ബീഹാറിൽ വോട്ടെടുപ്പ് 13 നടക്കുമ്പോൾ മോദി സിഖുകാരുടെ ആരാധനാലയത്തിൽ ലംഗർ നടത്തുകയായിരുന്നു. ചപ്പാത്തി പരത്തിയും കറി ഇളക്കിയും ഭക്ഷണം വിളമ്പിയും പട്നയിലെ ഗുരുദ്വാരയിലെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് ടർബൻ അണിഞ്ഞ് മോദി പങ്കെടുത്തു. ഇത്തരത്തിൽ മുസ്ലിങ്ങളെ എതിർഭാഗത്ത് നിർത്തി വോട്ട് സമീകരിക്കുന്നതിലേക്ക് ബി ജെ പി ഗിയർ മാറ്റിയിട്ടും സംസ്ഥാനങ്ങളിൽ നേരിടുന്ന ആവേശ ചോർച്ച പാർട്ടിയെ കുറച്ചൊന്നുമല്ല ചിന്തിപ്പിക്കുന്നത്. മോദി ഗോദി മീഡിയ പൊടിക്കൊന്നടങ്ങി ആവേശ കമ്മിറ്റിക്കാരില്ലാതെ വിദഗ്ധം പാലിക്കുന്നതും ദേശീയ രാഷ്ട്രീയത്തിൽ വ്യക്തമായ ചലനത്തിന്റെ ബാക്കിപത്രമാണ്. കർണാടക, മഹാരാഷ്ട്ര, ഡൽഹി തുടങ്ങി കഴിഞ്ഞ കുറി തൂത്തുവാരിയ പലയിടങ്ങളിലും പാർട്ടിക്ക് അനുകൂലമായ കാറ്റല്ലെന്നത് ബി ജെ പിയെ അലട്ടുന്നുണ്ട്. പിളർത്തിയെടുത്ത് സർക്കാരുണ്ടാക്കിയ മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെ വിഭാഗത്തിനും ശരത് പവാർ വിഭാഗത്തിനും സഹതാപ തരംഗം ഉണ്ടാക്കാനായതും അരവിന്ദ് കെജ്രിവാളിന്റെ വീരപരിവേഷം ഡൽഹിയിൽ ഉണ്ടാക്കുന്ന ചാഞ്ചാട്ടവും ബി ജെ പി തുടക്കത്തിൽ പ്രതീക്ഷിച്ചതിലും അപ്പുറത്താണ്. ഹരിയാനയിൽ സംസ്ഥാന സർക്കാർ വീഴുമോ എന്ന തരത്തിൽ പാർട്ടി പ്രതിസന്ധിയിലാണ്. ഇത്തരത്തിൽ ദൗർബല്യം മുഴച്ചു നിൽക്കുമ്പോൾ 10-ൽ 10 കഴിഞ്ഞ കുറി പിടിച്ച ഹരിയാന എതിർവശത്തേക്ക് ചായുമെന്ന് ഉറപ്പാണ്. ഹരിയാനയിൽ കർഷക സമരം അടിച്ചമർത്തിയതുണ്ടാക്കിയ ആഘാതം വേറെയും. എല്ലാത്തിനുമപ്പുറം ബി ജെ പിയുടെ ഏറ്റവും ബലമായ ഉത്തർപ്രദേശിൽ നരേന്ദ്രമോദി യോഗി ആദിത്യനാഥ് തമ്മിലുള്ള വല്യേട്ടൻ മനോഭാവം ഉണ്ടാക്കുന്ന പുകിലുകൾ വേറെ. മോദിയെ 3 തവണയും പ്രധാനമന്ത്രിയാക്കാൻ താൻ അത്ര കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടോ എന്ന നിലപാടിലാണ് യോഗി ആദിത്യനാഥ്. മോദിയുടെ യോഗിയോടുള്ള സമീപനം പശ്ചിമ ഉത്തർപ്രദേശിലെ രാജ്പുത് സമുദായത്തെ ഉലച്ചതും ഉത്തർപ്രദേശിൽ കാര്യമായ ചലനമുണ്ടാക്കുന്നുണ്ട്. നേരത്തെ കർഷക സമരത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചത് പശ്ചിമ യു പിയിലെ ജാഡ് വിഭാഗത്തെ അസ്വസ്ഥതപ്പെടുത്തിയതിന് പിന്നാലെയാണ് രാജ്പുത് സമുദായത്തിന് മോദിയോടുണ്ടായ അകൽച്ച. യു പിയിൽ മാത്രമല്ല, ഹരിയാനയിലും രാജസ്ഥാനിലും ഗുജറാത്തിലും ഉത്തരാഖണ്ഡിലും രാജ്പുത് വോട്ടുകൾ നിർണായകമാണ്. ഇത്തരത്തിൽ ബി ജെ പിക്കുള്ളിലെ പ്രശ്നം സാമുദായിക പ്രശ്നമായി മാറിയതും പാർട്ടിയെ അങ്കലാപ്പിലാക്കിയിട്ടുണ്ട്. മോദി ഷാ ഗുജറാത്ത് ലോബിയിങ്ങിനെതിരെ ബി ജെ പിക്കുള്ളിൽ മാത്രമല്ല ആർ എസിനുള്ളിലും അസ്വാരസ്യങ്ങൾ ഉണ്ടായത് വരും ദിവസങ്ങളിൽ പാർട്ടിക്കുള്ളിൽ തന്നെ പ്രതിസന്ധിക്ക് കാരണമായേക്കും. ഉത്തർപ്രദേശിൽ 2014 72 സീറ്റുകളോടെയും 2019 62 സീറ്റുകളോടെയും മോദിയുടെ രാഷ്ട്രീയാധിപത്യം ഉറപ്പിക്കുന്നതിന് നൽകിയ സംഭാവന കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. ആദിത്യനാഥിനെ മുഖ്യമന്ത്രിയാക്കിയ ശേഷം 2 ഉപമുഖ്യമന്ത്രിമാരെ ഇടവും വലവുമിട്ട് മോദിയുടെ അദൃശ്യകരങ്ങൾ അന്നേ മോദി വി എസ് യോഗി സാധ്യത തുറന്നുകാട്ടിയിരുന്നു. മോദിയുടെ നേരിട്ടുള്ള നിയന്ത്രണങ്ങളിൽ കുറച്ചധികം നാളായി പ്രത്യക്ഷത്തിൽ തന്നെ അനിഷ്ടം പ്രകടിപ്പിക്കുന്ന യോഗി ഒന്നയഞ്ഞാൽ ഉത്തർപ്രദേശ് മോദിക്ക് എളുപ്പമാകില്ല. അതിനുമപ്പുറം സമാജ്വാദി പാർട്ടി, കോൺഗ്രസ് സഖ്യവും ഇന്ത്യ സഖ്യത്തിന്റെ കെട്ടുറപ്പും അഖിലേഷ് യാദവിന്റെ ജനപ്രീതി വർദ്ധിച്ചതും യു പിയിൽ ബി ജെ പിക്ക് അപായമണി മുഴക്കിയിരുന്നു. മോദി ഷാ ഗുജറാത്ത് ലോബിക്കെതിരെ ബി ജെ പിക്കുള്ളിൽ വരുന്ന പടയിൽ മുമ്പിൽ തന്നെ യോഗിയുണ്ട്. നിതിൻ ഗഡ്കരിയും രാജ്നാഥ് സിംഗും വസുന്ധര രാജ സിന്ധ്യയും എല്ലാം അടങ്ങിയ ഒരു ബദൽ ടീം ഒതുങ്ങി പതുങ്ങിയിരിക്കുന്നത് പലതും കണ്ടു തന്നെയാണ്. ചുരുക്കത്തിൽ 2024 തെരഞ്ഞെടുപ്പ് കേന്ദ്ര സർക്കാരിനെ മാത്രമല്ല ബി ജെ പിയെ കൂടി മാറ്റിമറിക്കുന്ന ഒന്നാകുമെന്നതിൽ സംശയിക്കേണ്ടതില്ല. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.